അത്തം പിറന്നതോടെ പൂവിപണി സജീവം. ഇനിയുള്ള 10 നാൾ തൃശൂർ നഗരം പൂക്കളാൽ സമ്പന്നം. അന്യസംസ്ഥാന പൂക്കൾ തന്നെയാണ് ഇത്തവണയും ഓണക്കാലത്തെ താരം. ചെണ്ടുമല്ലി, വാടാമല്ലി, ജമന്തി തുടങ്ങി മുല്ലപ്പൂവിന് വരെ വൺ ഡിമാൻഡാണ്. സേലം, ഡിണ്ടിഗൽ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും പൂവുകൾ എത്തുന്നത്. തൊടികളിൽ നിന്ന് പൂക്കൾ പറിച്ച് പൂക്കളം തീർക്കുന്നവരുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് അന്യസംസ്ഥാന പൂക്കളെയാണ്. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് പൂവിപണിയിൽ ഇത്തരം പൂക്കൾക്ക് വിലയും ഡിമാൻഡും കൂടുതലാണ്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലി, വാടാർമല്ലി, റോസ്, വെള്ളയും നീലയും നിറത്തിലുള്ള ജമന്തി തുടങ്ങി പൂക്കളുടെ വർണ്ണ പ്രപഞ്ചം തീർത്തിരിക്കുകയാണ് തേക്കുംകാട് മൈതാനിയിലെ പൂവിപണി. കച്ചവടം നല്ല കച്ചവടമാണ്. നല്ല ആൾക്കാരൊക്കെ വരുന്ന തിരക്കൊക്കെ ഉണ്ട്. വിലയൊക്കെ ഇപ്പോൾ പൂവിന് ഇപ്പോൾ റോസ്, വൈറ്റ് 400, ചെണ്ടുമല്ലി, ഉണ്ടമല്ലി ഇതൊക്കെ 120. ആ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടും കുറച്ച് ഒരു 10 രൂപ കൂടിയിട്ടുണ്ട്. സാധാരണ ഓണക്കാലത്ത് പൂവിന് വില വർദ്ധിക്കാറുണ്ടെങ്കിലും ഇത്തരം പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്നാണ് കച്ചവടക്കാരുടെ പക്ഷം. കച്ചവടം നല്ല രീതിയിലുണ്ട്. ബെവറേജായിട്ട് പോകണം. മഴ ഞങ്ങൾക്ക് ചെറിയൊരു ഭീഷണി ആർന്നു. 100 കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് ഒരു 10-12 തരം ടൈപ്പ് പൂവുകളുണ്ട് ഓൾറെഡി. 1-2 പല പൂവിലെ വില പൂവുകൾ മാത്രമാണ് കുറച്ച് വില കൂടുതലുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സാധാരണക്കാർക്ക് നല്ല രീതിയിൽ പ്രാവശ്യം ഓണത്തിന് നല്ല രീതിയിൽ പൂക്കളുള്ള പൂവ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ചെണ്ടുമല്ലി 120, വാടാർമല്ലി 150, റോസ് 400, വൈറ്റ് ജമന്തി 400, അരളി 300 എന്നിങ്ങനെയാണ് വില. 100 രൂപ നിരക്കിൽ 14 തരം പൂക്കളടങ്ങിയ കിറ്റുകളായി ലഭിക്കും. 50 രൂപ നിരക്കിൽ കിറ്റുകളാക്കി തെരുവോരങ്ങളിൽ വിൽപ്പന നടത്തുന്നവരുമുണ്ട്. സ്വന്തമായും കൂട്ടായ്മയിലും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പലരും ഇത്തവണ പൂക്കൃഷി നടത്തിയിരുന്നതിനാൽ പൂക്കൾക്ക് വരും ദിവസങ്ങളിൽ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. തിരുവോണനാൾ വരെ കാഴ്ചക്കാരുടെയും ആവശ്യക്കാരുടെയും മനം നിറച്ച് പൂക്കച്ചവടം തകൃതിയായി നടക്കും. ഇനി കാത്തിരിപ്പാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പൊന്നോണത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻ ആഷിക് വേലൂരിനൊപ്പം ലിറ്റി ജെയ്സൺ, ചിസി വിനോസ്.